നാളെയാണ് 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 നാളെയാണ്. ഇതൊരു കാലത്ത് നമ്മൾ കേട്ടുണരുന്ന ശബ്ദമായിരുന്നു ലോട്ടറി വിൽപ്പനക്കാരുടേത്. ഇനിയിപ്പോൾ നാളെയല്ല, ഇന്നാണ്. അതെ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് 2 മണിക്ക് ഏതാണ് ആ കോടീശ്വരൻ എന്നറിയാം. അതായത് 25 കോടി ഓണം ബമ്പർ സമ്മാനത്തിൻ്റെ 1-ാം സമ്മാനം കിട്ടുന്ന ആൾ ആരാണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഒരുപാട് പേർ. ചിലർക്ക് എനിക്കിത് കിട്ടുമോ എന്നുള്ള താല്പര്യത്തോടെ. ഇനി മറ്റു ചിലരാകട്ടെ ആരാണ് ഈ ഭാഗ്യവാനെന്നറിയാനുള്ള കൗതുകത്തോടെ. ആർക്ക് കിട്ടിയാലും ഇതുകൊണ്ടൊന്നും ജീവിതകാലം മുഴുവൻ കോടീശ്വരന്മാരായ ആരുമില്ല ഈ ഭൂമിയിൽ. അധ്വാനിച്ചവനും വിയർത്ത് ജോലി ചെയ്തവനും അനുഭവങ്ങളുടെ പാഠം പഠിച്ചവനും നേടിയത് തുച്ഛമായാലും കൂടുതലായാലും അത് കയ്യിലുണ്ടാവും, അത് അനുഭവിക്കാനും കഴിയും. അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലൊക്കെ വരേണ്ടത് ഈ ബമ്പറുകൾ അടിക്കുന്നവരല്ലേ. കാരണം ഒരു പ്രഭാതത്തിൽ ബമ്പർ അങ്ങോട്ട് അടിച്ചാൽ പിന്നെ ആ ബമ്പറിട്ട് കച്ചവടം ചെയ്തും വലുതായും രക്ഷപ്പെട്ടാൽ എത്രയോ യൂസുഫ് അലിമാരും എത്രയോ ഗൾഫാർ മുഹമ്മദ് അലിമാരും എത്രയോ രവിപ്പിള്ളമാരുമൊക്കെ ബമ്പർ സമ്മാന ജേതാക്കളാവണ്ടേ. പക്ഷേ അവരാരും ബമ്പർ സമ്മാന ജേതാക്കളാകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഈ യാത്രകൾക്കും മറ്റും വിമാനത്തിൽ കയറുമ്പോൾ ഉയർന്നു നിന്നിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഇങ്ങനെ താഴെ ഇറങ്ങി നടന്നു പോകുന്നത് പോലെ അല്പസമയത്തെ ഒരു സന്തോഷത്തിനും ആഘോഷത്തിനും അപ്പുറത്ത് എങ്ങും നമ്മളാരും അതുകൊണ്ടൊന്നും എത്തിച്ചേരാൻ പോകുന്നില്ല എന്നതാണ് ഒരു സത്യം. ഇവിടെ 25 കോടിയാണ് ബമ്പർ തുക. ആ 25 കോടിയിൽ അടിക്കുന്ന ആളിന് 15.75 കോടി രൂപയേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 15 കോടി രൂപയും 75 ലക്ഷവും, ബാക്കിയുള്ളതെല്ലാം നികുതിയായും കമ്മീഷനായും ഒക്കെ പോകും. സത്യം പറഞ്ഞാൽ ഈ ഓണക്കാലത്ത് ചൂണ്ടയിൽ കൊരുത്തിട്ടതുപോലെ ആകെ അടിച്ച 67 ലക്ഷം ടിക്കറ്റിൽ 66 ലക്ഷം ടിക്കറ്റും വിറ്റു. അതൊരു വലിയ അപൂർവമായ നേട്ടമാണ്. അത് സൂചിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന് ഏത് മാർഗത്തിലെങ്കിലും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെ നമ്മൾ സാധാരണ പറയുന്ന ഊഹക്കച്ചവടം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മലയാളിയുടെ ഒരു മനസ്സ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓണക്കാലത്ത് കുടിച്ചു തീർത്തത് കൂടാതെ ആ കുടിയുടെ ലഹരിയിൽ, എന്നാൽ പിന്നെ കുടിച്ചു തീർന്നതിന് ശേഷം ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കുടുംബസ്നേഹത്തിലും കടങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യവുമൊക്കെ ഓർത്ത് ബാക്കിയിരുന്ന കാശിന് അതുകൂടി വാങ്ങിച്ചെടുത്തവരുമാണ് അതിലധികവും. അതിലൊന്നാമതായി നിൽക്കുന്നത് എൻ്റെ അറിവിൽ പാലക്കാട് ജില്ലയാണത്രേ. അവിടെ മാത്രം വിറ്റഴിഞ്ഞത് 10 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ മോഹിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. ഇതൊന്നും ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ സാമ്പത്തിക സൂചികയുടെ ലക്ഷണമേ അല്ല. ഇതൊന്നും വെച്ചിട്ടൊരു സമൂഹത്തിൻ്റെ സാമ്പത്തിക പുരോഗതി അളക്കാനുമാവില്ല. ഇതൊക്കെ നിന്നു പോകാൻ, സർക്കാരിന് മുന്നോട്ട് സഞ്ചരിക്കാൻ വരുമാന മാർഗത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഞാൻ ആദ്യം ആവർത്തിച്ചത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കഷ്ടപ്പെട്ട് വിയർത്ത് അനുഭവങ്ങളിലൂടെ അധ്വാനിച്ചുണ്ടാക്കുന്നത്, അതാണ് സ്ഥായിയായിട്ട് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഈ അടിക്കുന്ന ആൾ 2 മണി കഴിയുമ്പോൾ വാർത്തകളിൽ നിറയും, ബ്രേക്കിംഗ് ന്യൂസുകളാവും, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എന്താ പറയുന്നത് സംഭവങ്ങൾ പുറത്തേക്ക് വരും. ഇതെടുക്കാത്തവർക്ക് വലിയ ആകാംക്ഷയൊന്നും ഇല്ലെങ്കിലും, ഏതാണ്ട് നമ്മുടെ നാട്ടിൽ 2.5 കോടിയോ 3 കോടിയോ ജനങ്ങളുള്ളതിൽ 67 ലക്ഷം പേരെ എടുത്തിട്ടുള്ളെങ്കിലും ബാക്കിയുള്ളവർക്കും യവനാരാണ് എന്നറിയാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹവും കൗതുകവും താല്പര്യവുമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായി ഈ പറയുന്ന സമ്പത്തിനോടുള്ള ഒരു ലഹരി കൊണ്ടാണ്. മദ്യത്തിൻ്റെ ലഹരി പോലും അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ കെട്ടിറങ്ങും. എന്നാൽ സമ്പത്തിനോടുള്ള ലഹരിയും ഭീകരമായ മതഭ്രാന്തും സംഘടനാഭ്രാന്തും ഒന്നും അങ്ങനെ ഒരു സമയം കഴിഞ്ഞ് കെട്ടിറങ്ങില്ലെന്ന് മാത്രമല്ല, അതിങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരികയുള്ളൂ. ഏതായാലും എല്ലാവരും കാത്തിരിക്കുന്നതോടൊപ്പം ഇതറിയാൻ നമ്മളും കാത്തിരിക്കുന്നു. പക്ഷേ ആ കാത്തിരിക്കുമ്പോൾ ആവർത്തിച്ചു പറയട്ടെ, ആ കാത്തിരിപ്പോ നേട്ടമോ ഒന്നും ഒരു സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒന്നും സ്ഥായിയായ സാമ്പത്തിക വളർച്ചയുടെ അടയാളങ്ങളല്ല. 66 ലക്ഷത്തിലധികം വരുന്ന ഈ ലോട്ടറികൾ വാങ്ങിച്ച ആളുകളുടെ
അഞ്ഞൂറ് രൂപയുടെ കണക്കും 25 കോടിയും ഒക്കെ നോക്കിയാൽ ഒരു സമൂഹത്തെ ആസൂത്രിതമായി ഈ സമൂഹത്തിൽ നിന്നുള്ളവർ തന്നെ സംരക്ഷിക്കേണ്ടവർ തന്നെ മോഹിപ്പിച്ച് സ്വന്തമാക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും നല്ല മനസ്സമാധാനവും കിട്ടട്ടെ.